Hi friends, welcome back to my channel. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്ന ഒരു അടിപൊളി ടീ ടൈം കേക്കാണ്. അതിപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. കേക്കിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ഒരു കപ്പിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് ആ കപ്പിൽ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും മെഷർ ചെയ്യാൻ നോക്കുക. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കപ്പിലൊരു കാൽ കപ്പ് പാലെടുത്തിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ടീസ്പൂണോളം വിനാഗിരി, വൈറ്റ് വിനീഗർ ഇല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ആദ്യത്തെ സ്റ്റെപ്പാണ്, നമ്മൾ കേക്ക് ചെയ്യുന്നതിന് മുമ്പുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഇത്. ഈ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റും നല്ല സോഫ്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു വലിയ അരിപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ. ഈ അരിപ്പയിലേക്ക് ഞാൻ ഒരു ഫുൾ കപ്പ്, ഒരു കപ്പോളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോളം മൈദ എടുത്തിട്ടുണ്ട്. ആ മൈദ ഞാൻ അരിപ്പയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഹാഫ് ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് പൗഡറിൽ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർക്കരുത്, ബേക്കിംഗ് പൗഡർ തന്നെ ചേർക്കുക. ഇനി അടുത്ത ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു പിഞ്ച് ഉപ്പ്, കാരണം ഷുഗറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡ് ആവാനും, എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നന്നായിട്ടൊന്ന് സീവ് ചെയ്തെടുക്കുക. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് വട്ടമെങ്കിലും നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ മൂന്ന് വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നൊരു ജാർ എടുക്കുന്നുണ്ട്. ആ ജാറിലേക്ക് ഞാൻ എടുത്തില്ലേ ആ കപ്പ്, ആ കപ്പിൽ ഒരു മുക്കാൽ കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇത് പൊടിച്ചെടുക്കാൻ പോവാണ്. പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേക്കിൽ മിക്സ് ആവാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്കിന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അടുത്തത് ചേർക്കാൻ പോകുന്നത് മുട്ടയാണ്. ഒരു വലിയ മുട്ട എന്ന് തന്നെ പറയാം, അത്യാവശ്യം വലിയ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ട മതി, കൂടുതൽ വേണ്ട, ഒരു മുട്ട തന്നെ ധാരാളമാണ്. ഇനി ഞാൻ അടുത്ത ചേർത്ത് കൊടുക്കാവുന്ന മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും കേക്കിന് ഒരു ജസ്റ്റ് ഒരു ഫ്ലേവർ കൊണ്ടുവരാനും ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അത് ഒരു പകുതിയോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അടുത്തത് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കിച്ചിരുന്ന പാലും വിനാഗിരിയിലെ, അതും കൂടെ നമുക്കൊരു പകുതി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 സെക്കൻഡ് മാത്രമേ നിങ്ങൾ മിക്സിയിലിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും ഓവറായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. കേക്കിൻ്റെ കൺസിസ്റ്റൻസി തന്നെ മാറിപ്പോവും. അതുകൊണ്ട് ഒരു 5 സെക്കൻഡ് മാത്രം നിങ്ങൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുക. ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ബാക്കിയിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസും ബാക്കിയിരിക്കുന്ന വിനാഗിരിയും പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 5 സെക്കൻഡ് വീണ്ടും ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം ഈ കൺസിസ്റ്റൻസിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് അവൻ ഒന്ന് റെഡിയാക്കിയിട്ട് വരാം. നമ്മൾ അവൻ ഇല്ലാതെയാണ് ഈ കേക്ക് ബേക്ക് ചെയ്യാൻ വന്നത്. ഇപ്പോൾ അവൻ സെറ്റപ്പ് ഒന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം. കുക്കർ എടുക്കുക, കുക്കർ എടുത്തിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇല്ലേ അത് ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് റെഡി ഒന്ന് എന്താ പറയുക പ്രീ ഹീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൃത്യം 5 മിനിറ്റ്സ് തന്നെ നിങ്ങളൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി ഈ ടൈം കൊണ്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ്ചറിലോട്ട് ഒരു ഏകദേശം ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് കേക്കിൻ്റെ ബാറ്റർ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചെറിയൊരു സ്റ്റീൽ ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക. എല്ലാവർക്കും ബേക്കിംഗ് ട്രേ ഒന്നും ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുതന്നെ എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു കുറച്ചൊരു 2-3 ഡ്രോപ്സ് സൺഫ്ലവർ ഓയിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ചെടുക്കുക. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് മൈദയും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്ററും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക, അപ്പോൾ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അവൻ സെറ്റപ്പിൽ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച പാത്രം ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം അറ്റ്ലീസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങൾ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക, ബാക്കി ഒരു 30 മിനിറ്റ്സ് നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് തുറന്ന് നോക്കുക. അപ്പോൾ സമയത്ത് നിങ്ങളൊരു ടൂത്ത് പിക്ക് വെച്ച് പിയേഴ്സ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുക്കായിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് വരും ടൂത്ത് പിക്ക്. അപ്പോൾ ഇത് റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ സ്പോഞ്ച് കേക്കിന് ഒരു 35 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് സൂപ്പറായിട്ടുള്ള നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡിയാണ്. ഇത് എത്രത്തോളം സോഫ്റ്റാണ് എനിക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടെ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് വെറും 5 മിനിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ റെസിപ്പിയാണ്. ഇഷ്ടം ആയെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാനും മറക്കരുത്.